ഐഡിയൽ ഹോം ആൻഡ് ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആക്സസറീസ് കണ്ണൂർ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മാഹി സ്വദേശി മരിച്ചു ചെറുകല്ലായി ടെലഫോൺ ഭവന സമീപം അൽമനാർസിലെ മഹ്റൂഫാണ് മരിച്ചത് ഹൃദ്രോഗം വൃക്കരോഗം മസ്തിഷ്കാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സയിലായിരിക്കാണ് ഇദ്ദേഹത്തിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഇദ്ദേഹത്തെ നാല് ദിവസം മുൻപാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കോവിഡ് രോഗബാധയുടെ ഫലമായി രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ശ്വാസതടസ്സം അനുഭവിച്ചിരുന്ന രോഗി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു എന്നാൽ രോഗം അതീവ ഗുരുതരമായതോടെ രാവിലെ മരണപ്പെടുകയായിരുന്നു മറ്റു രോഗങ്ങൾ കൂടിയുള്ളതിനാലാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില സങ്കീർണമാകാൻ കാരണമായതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു പനിയും തൊണ്ടവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിയാറിന് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടിരുന്നു ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്നിന് ആശുപത്രിയിലെത്തുകയും അഡ്മിറ്റാവുകയും ചെയ്തു നില വഷളായതോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു കോവിഡ് സംശയത്തെ തുടർന്ന് ഏപ്രിൽ ആറിന് സ്രവപരിശോധനയ്ക്ക് വിധേയനാവുകയായിരുന്നു കോവിഡ് പോസിറ്റീവായതോടെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സമ്പർക്കത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് രോഗം പകർന്നതെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും എവിടെ നിന്നാണ് രോഗം പകർന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലായി ഒരു മതചടങ്ങിലും ഒരു വിവാഹ നിശ്ചയ ചടങ്ങിലും മഹ്റൂഫ് പങ്കെടുത്തിരുന്നു ന്യൂമാഹി പന്നിയന്നൂർ ചൊക്ലി പഞ്ചായത്തുകളിലെ നൂറിലേറെ പേരുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു എന്നാൽ ഇദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല ആയിഷയാണ് ഭാര്യ ഷുഹൈബ് അർഷാദ് ജലീസ നദീം എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പിലാത്ര